തീരുമാനമുടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും ബന്ധപ്പെടാം. സുകുമാർ അഴീക്കോടിന്റെ സംസ്കാരം സംബന്ധിച്ച തീരുമാനം ബന്ധുക്കളുടെ ഇഷ്ടപ്രകാരമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അഴീക്കോടിന്റെ വിയോഗം നികത്താനാവാത്തതാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ ബഹുമുഖ പ്രതിഭകളിൽ ഒരാളായിരുന്നു ശ്രീ അഴീക്കോട്, സുകുമാർ അഴീക്കോട്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അതങ്ങ് ക്യാൻസൽ ചെയ്തിട്ട്. കേരളം കണ്ട ബഹുമുഖ പ്രതിഭകളിൽ ഒരാളായിരുന്നു ശ്രീ സുകുമാർ അഴീക്കോട്. ഗാന്ധിയൻ, അധ്യാപകൻ, ചിന്തകൻ, പ്രഭാഷകൻ, വിമർശകൻ എന്ന നിലകളിലെല്ലാം അരനൂറ്റാണ്ട് കാലത്തിലധികം കേരളത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് സാംസ്കാരിക ലോകത്തിന് മാത്രമല്ല, കേരളീയ സമൂഹത്തിനാകെ ഉണ്ടായ നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. അദ്ദേഹം വിമർശിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ജീവിച്ചിരുന്ന ഏറ്റവും നല്ലൊരു ഗാന്ധിയൻ എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഗാന്ധിജിയെ കണ്ട് ഗാന്ധിജിയുടെ അനുയായിയായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഗാന്ധിജിയെ കണ്ട് ഗാന്ധിസത്തിലേക്ക് മനസ്സ് നിറഞ്ഞു നിന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം മറ്റൊരു വഴിക്ക് പോകുമായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ സുകുമാർ അഴീക്കോടിൻ്റെ ഈ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സുകുമാർ അഴീക്കോടിനെ അനുസ്മരിച്ചു. അനീതിക്കെതിരെ സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു പ്രസ്ഥാനമായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. സ്വന്തം നിലപാട് നിർഭയം പ്രകടിപ്പിക്കുകയും എതിർപ്പുകളെ ശക്തമായി ആക്രമിച്ച് തകർക്കുകയും ചെയ്യുന്ന ഒരു പോരാളിയായിരുന്നു അദ്ദേഹം. നീതിക്ക് വേണ്ടിയുള്ള സിംഹഗർജനങ്ങളായിരുന്നു അഴീക്കോടിൻ്റെ പ്രസംഗങ്ങൾ. മുരത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനും കോൺഗ്രസിൻ്റെ ശക്തനായ വക്താവുമായിരുന്ന അഴീക്കോട് അടിയന്തരാവസ്ഥാനന്തരം കോൺഗ്രസിൻ്റെ തനിതറം മനസ്സിലാക്കി ശക്തമായി പ്രതികരിക്കുകയും ഇടതുപക്ഷത്തിൻ്റെയും CPIM ബന്ധുവും അഭ്യുദയകാംക്ഷിയുമായി മാറുകയും ചെയ്തു. വർഗീയതയ്ക്കും ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്കും സാംസ്കാരിക ജീർണതകൾക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ ശക്തമായ ആശയ സമരമാണ് അദ്ദേഹം നടത്തിയത്. സാഹിത്യ നിരൂപകൻ, ഉത്പതിഷ്ഠുമായ സാംസ്കാരിക നായകൻ, രാഷ്ട്രീയ ചിന്തകൻ, സർവോപരി മഹാനായ പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം തലമുറകൾ അഴീക്കോടിനെ ഓർക്കും. വ്യക്തിപരമായി വളരെ അടുത്ത സുഹൃത്തിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ബന്ധുക്കളുടെയും എല്ലാ സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ഇവിടെ അവസാനിപ്പിച്ചാണ് സുകുമാർ അഴീക്കോട് യാത്രയായത്. ടി പത്മനാഭനും വെള്ളാപ്പള്ളി നടേശനും മോഹൻലാലും എന്നല്ല ഇനി ആരോടും മാഷിന് പിണക്കമില്ല. മഴ പെയ്തു തോർന്ന ആകാശം പോലെ തെളിഞ്ഞതായിരുന്നു അമല ആശുപത്രിയിൽ അഴീക്കോടിനെ കണ്ട ശേഷം പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭന്റെ പ്രതികരണം. നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് ഒഴുകിവീണ തുള്ളികൾ അവരുടെ ആത്മബന്ധത്തിന്റെ ഗാഢത വ്യക്തമാക്കി. എന്തിനായിരുന്നു എന്ന് ആലോചിക്കാൻ ഇത്രയും വൈകിയതിൽ തീർച്ചയായും ടി പത്മനാഭൻ വേദനിച്ച പോലെ അഴീക്കോടും വേദനിച്ചിട്ടുണ്ടാവും. ശത്രുതയുടെ മറ്റൊരധ്യായത്തിന് അവസാനം കുറിക്കുന്നതിനും ആശുപത്രി കിടക്ക സാക്ഷിയായി. നടൻ മോഹൻലാലും അഴീക്കോടും തമ്മിൽ കോടതിയോളം എത്തിയ വാക്പോരാട്ടം.
പിണക്കത്തിൻ്റെയും സ്പർദ്ധയുടെയും നാളുകൾക്ക് അവസാനം കുറിച്ച് അഴീക്കോടും മോഹൻലാലും കേസുകൾ പിൻവലിച്ച് സൗഹൃദത്തിൻ്റെ വഴിത്താര തുറന്നു. മോഹൻലാലിനു വേണ്ടി ഇന്നസെൻ്റാണ് ആശുപത്രിയിലെത്തി പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിച്ചത്. പ്രണയത്തിലെ മോഹൻലാലിൻ്റെ അഭിനയത്തെ ആശുപത്രിയിലാവും മുൻപ് അഴീക്കോട് പ്രശംസിക്കുകയും ചെയ്തിരുന്നു. അഴീക്കോടിനോട് പലപ്പോഴും ഏറ്റുമുട്ടി മുറിവേറ്റ വെള്ളാപ്പള്ളി നടേശനും ആശുപത്രിയിലെത്തി അഴീക്കോടിനെ കണ്ടതോടെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിണക്കത്തിന്റെ മഞ്ഞുമല ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞില്ലാതായി. ഞാൻ അജ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാനിപ്പോ. ഹൃദയത്തിന്റെ പ്രണയവർണ്ണങ്ങൾ കത്തുകളായി കൈമാറിയ വിലാസിനി ടീച്ചറും ആശുപത്രിയിലെത്തി മാഷിനെ കണ്ടു. ആദ്യമൊന്ന് ക്ഷോഭിച്ചെങ്കിലും പോകാൻ നേരം വിലാസിനി ടീച്ചർ പറഞ്ഞു, അസുഖം മാറുമ്പോൾ എൻ്റെ കൂടെ വരണം, നോക്കും ഞാൻ പൊന്നുപോലെ. എല്ലാ വിവാദങ്ങൾക്കും പിണക്കങ്ങൾക്കും അവസാനം കുറിച്ച് അഴീക്കോട് മാഷ് യാത്രയായി. ആകാശത്തിലെ ഒരു തെളിഞ്ഞ നക്ഷത്രമായി മാഷ് ഇനിയും നമ്മോടൊപ്പമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സുകുമാർ അഴീക്കോട് സ്ഥാപിച്ച ഒരു ഗ്രന്ഥശാല തന്നെയുണ്ട് കണ്ണൂരിലെ അഴീക്കോട്. പുതുപ്പാറയിലെ ഗാന്ധി മന്ദിര ഗ്രന്ഥശാലയോട് മാഷ് എന്നും ഒരു പ്രത്യേക താല്പര്യം തന്നെ കാണിച്ചിരുന്നു. ഗാന്ധി സ്മരണ നിലനിർത്തുന്നതിനും നാട്ടുകാർക്ക് വായനയുടെ മധുരം പകർന്നു നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് സുകുമാർ അഴീക്കോടിന്റെ നേതൃത്വത്തിൽ വായനശാല തുടങ്ങിയത്. 1948 March 19 മാഷ് തന്നെ സെക്രട്ടറിയായ സമിതിയാണ് ഗാന്ധി മന്ദിരം ഗ്രന്ഥശാല പൂതപ്പാറയിൽ സ്ഥാപിച്ചത്. പഠിച്ച സ്കൂളിനോട് ചേർന്ന് തന്നെ മാഷ് തുടങ്ങിയ ഗ്രന്ഥശാല പ്രദേശത്തെ തന്നെ ആദ്യത്തേതാണ്. 1952 അഴീക്കോട് വിട്ടുപോകുന്നതുവരെയും മാഷ് സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നു. ആരംഭം മുതൽ സ്ഥാനം ഒഴിയും വരെയും മാഷ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഗ്രന്ഥശാലയുടെ യോഗങ്ങളുടെ മിനിറ്റ്സ് ഇപ്പോഴും ഒരു നിധി പോലെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാലയ്ക്ക് മുടങ്ങാതെ തന്റെ പുസ്തകങ്ങളും ചില വാരികകളും മാഷ് ഇപ്പോഴും എത്തിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇവിടെ വന്നിട്ട് അന്വേഷിച്ചിട്ട് ഇതിന്റെ പുരോഗതിയൊക്കെ വിലയിരുത്തിയിട്ട് പോകാറുണ്ട്. പുസ്തകങ്ങൾ ധാരാളം തന്നിട്ടുണ്ട്, 1500 പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ ആവശ്യത്തിന് ഇവിടെ പൂതപ്പാറ വന്നാലും നമ്മൾ എന്താവശ്യത്തിന് പറഞ്ഞാലും ഉടനെ എത്തിച്ചേരാറുണ്ട്. 2008 ഗ്രന്ഥശാലയുടെ 60th വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തതും മാഷാണ്. കണ്ണൂരിൽ എപ്പോഴെത്തിയാലും മാഷ് ഈ ഗ്രന്ഥശാലയിൽ കയറാതെ മടങ്ങാറില്ല. ഈ ദേശത്തിന്റെ സാംസ്കാരികമായ വളർച്ച ലക്ഷ്യമിട്ടാണ് മാഷ് ഈ ഗ്രന്ഥശാലയ്ക്ക് തുടക്കം കുറിച്ചത്. ഈ ഗ്രന്ഥശാലയുടെ വളർച്ചയുടെ ഓരോ പടവിലും മാഷ് നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്തു. കണ്ണൂരിൽ നിന്ന് ക്യാമറമാൻ ജയസാദിനൊപ്പം സനൂപ് ശശിധരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രാവിലെ 6:40 സുകുമാർ അഴീക്കോടിൻ്റെ അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായി അദ്ദേഹം ആശുപത്രിയിൽ, തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും ഇരവിമംഗലത്തെ വീട്ടിലെത്തിച്ചു. തുടർന്ന് 1 മണിക്കൂറിന് ശേഷം അവിടെ നിന്നും സാഹിത്യ അക്കാദമി ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയും പൊതുദർശനമുണ്ടാവും. സംസ്കാരം സംബന്ധിച്ച് എവിടെയായിരിക്കുമെന്ന് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകളിലേക്കും അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങളിലേക്കും തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് രാവിലെ 6:40 സുകുമാർ അഴീക്കോട് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്. അടുത്തറിയാവുന്നവർക്ക് അവിസ്മരണീയമായ സ്നേഹ സാന്നിധ്യമായിരുന്നു അഴീക്കോട് മാഷ്. അത്തരമൊരു അതുല്യമായ സ്നേഹത്തിന്റെ ഓർമ്മ പങ്കുവയ്ക്കുകയാണ് കാൽ നൂറ്റാണ്ടുകാലത്തോളം അഴീക്കോട് മാഷിന്റെ നീളായിരുന്ന വേലായുധേട്ടൻ. 1971 സുകുമാർ അഴീക്കോട് കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെത്തുന്നത്. അന്നു മുതൽ സർവകലാശാലയുടെ പടിയിറങ്ങുന്നതുവരെ അഴീക്കോട് മാഷിൻ്റെ നേലായിരുന്നു വേലായുധേട്ടൻ. ഒരനുജനെപ്പോലെ വേലായുധേട്ടനെ അഴീക്കോട് മാഷ് സ്നേഹിച്ചു. വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണവരുടെ സ്ഥാനത്ത് മാഷുമുണ്ടായിരുന്നു. മകളുടെ കല്യാണം വരെ മാഷിൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു നടന്നതെന്ന് വേലായുധൻ ഓർക്കുന്നു. എന്തിനേറെ കല്യാണപ്പെണ്ണിന് ആഭരണങ്ങൾ വാങ്ങാൻ വരെ അഴീക്കോട് മാഷെത്തി. 2004 മാഷ കാർമ്മികത്വത്തിലെ കല്യാണം നടന്നത് വീട്ടിൽ വെച്ചിട്ട്, താലിയും മാലയും മാഷ അടുത്ത് കൊടുത്ത് ആ രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാഷ വീട്ടിൽ വന്ന് പിന്നെ വൈകുന്നേരം മലപ്പുറത്തൊരു പരിപാടിയാക്കി പോയത്. മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ കയ്യെഴുത്തു പ്രതികളുടെ സൂക്ഷിപ്പുകാരനായ വേലായുധേട്ടൻ 10 മുമ്പാണ് സർവീസിൽ നിന്ന് പിരിഞ്ഞത്. കോഴിക്കോട് ടൗൺ ഹാളിൽ വലിയൊരു ചടങ്ങ് സംഘടിപ്പിച്ചായിരുന്നു അഴീക്കോട് മാഷ് വേലായുധേട്ടന് യാത്രയപ്പം നൽകിയത്. ആശുപത്രിയിലായതിനു ശേഷം പലതവണ വേലായുധേട്ടൻ അഴീക്കോട് മാഷിനെ കാണാൻ പോയി. ഒടുവിൽ അഴീക്കോട് മാഷ് പറഞ്ഞു, വേലായുധ ഇനി നീ ഇങ്ങോട്ട് വരേണ്ട, വാക്കുകൾ പൂർത്തിയാക്കാനായില്ല. വേലായുധേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.
കണ്ണൂരിലെ അഴീക്കോട് എന്ന ഗ്രാമത്തെ ലോകമറിഞ്ഞത് സുകുമാർ അഴീക്കോടിലൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ ദുഃഖത്തിലാണ് അഴീക്കോട്ടെ തറവാട്ട് വീടും നാട്ടുകാരും. പനംകാവിൽ ദാമോദരന്റെയും കോളോത്ത് തട്ടാരത്ത് മാധവിയമ്മയുടെയും മകനായി 1926 മെയ് 12 സുകുമാർ അഴീക്കോട് ജനിച്ചത് ഈ വീട്ടിലാണ്. അഴീക്കോട് സൗത്ത് യു പി സ്കൂളിലും ചിറക്കൽ രാജാസ് ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നെ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ ഒരു വർഷത്തെ വൈദ്യപഠനം. 1946 ശാസ്ത്രത്തിൽ ബിരുദ പഠനവും അധ്യാപക പരിശീലനവും പൂർത്തിയാക്കി പഠിച്ച രാജാസ് സ്കൂളിൽ തന്നെ അധ്യാപകനായി ചേർന്നു. പിന്നീട് തട്ടകം കോഴിക്കോട്ടേക്ക് മാറ്റി. രാജാ സ്കൂളിലെ അധ്യാപകനായി തുടങ്ങി കോഴിക്കോട് സർവകലാശാല പ്രോ വൈസ് ചാൻസലറായി വിരമിച്ച അക്കാദമിക് ജീവിതം. കേരളത്തിന്റെ ധൈഷണിക മനസ്സായി വലുതായപ്പോഴും അഴീക്കോടുകാർക്ക് അദ്ദേഹം സ്വന്തം സുകുമാരനായിരുന്നു. അഴീക്കോട്ടെ ആത്മവിദ്യാസംഘത്തിന്റെ സ്വാധീനമാണ് തന്നെ പ്രാസംഗികനായി വളർത്തിയതെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തൃശൂരിൽ സ്ഥിരതാമസമാക്കിയെങ്കിലും ഇടയ്ക്കിടെ കണ്ണൂർ വന്നുപോയി. അവസാനമായി വന്നത് അനിയന്റെ മരണസമയത്ത്. ഇപ്പോൾ അനിയന്റെ ഭാര്യ സുമയും രണ്ടു മക്കളുമാണ് കുടുംബ വീട്ടിൽ താമസം. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. സുകുമാർ അഴീക്കോടിനെ ആദ്യം ചലച്ചിത്രത്തിൽ ഒപ്പിയെടുത്തത് പ്രശസ്ത ഫോട്ടോഗ്രാഫറായ പുനല്ലൂർ രാജനാണ്. 50s പിന്നിട്ടിട്ടില്ലാത്ത അഴീക്കോട് തന്റെ ആത്മമിത്രമായ ബഷീറിനൊപ്പമുള്ള ജീവിത ചിത്രങ്ങളാണ് രാജൻ പകർത്തിയത്. വാഗ്ദേവതയുടെ പുരുഷാവതാരത്തിന്റെ ചലനങ്ങളെ ചലനചിത്രത്തിൽ ആദ്യം ഒപ്പിയത് പുനല്ലൂർ രാജൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വൈലാലിൽ വീട്ടുവളപ്പിൽ ബഷീറുമായി സംഭാഷണങ്ങളിൽ രസിച്ചിരിക്കുന്ന അഴീക്കോടിനെയാണ് പുനല്ലൂർ രാജൻ ആദ്യം പകർത്തിയത്. സുരാസുവും ഒപ്പമുണ്ടായിരുന്നു. 50s പടിവാതിൽക്കലുള്ള അഴീക്കോട് അന്നും പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു. പിന്നീട് ബഷീറിനെ എന്ന പോലെ അഴീക്കോടിനെയും രാജൻ പിന്തുടർന്നു. പ്രഭാഷണവേദികളിലും സുഹൃത്ത് സംഗമങ്ങളിലും പുസ്തകശാലയിലും എഴുത്തുമുറിയിലും കടൽത്തീരത്തുമെല്ലാം അഴീക്കോടിനെ ഒപ്പിയെടുത്തു. ആ സന്ദർഭങ്ങളിലെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ അഭ്യർത്ഥിച്ചപ്പോൾ പുനല്ലൂർ രാജൻ മടിച്ചു. മരണത്തിനു മുന്നിൽ മൗനമാണ് ഏറ്റവും ഉചിതമായ പ്രണാമമെന്ന് വിശ്രുതനായ ഈ ഫോട്ടോഗ്രാഫർ കരുതുന്നുണ്ടാകണം. അഴീക്കോട് പക്ഷേ ഈ ഫോട്ടോകളിലും അസാധാരണമായ ഉണർവോടെ ജീവിച്ചിരിക്കുന്നു. മാങ്ങാട് രത്നാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മലയാള അധ്യാപകർക്കെല്ലാം മാതൃകയായിരുന്നു സുകുമാർ അഴീക്കോടെന്ന് പ്രൊഫസർ എം എൻ കാരശ്ശേരി അനുസ്മരിച്ചു. ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഭയായിരുന്നു അഴീക്കോട് മാഷെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അത് വിവാദം കൊണ്ടും സംവാദം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും വിമർശനം കൊണ്ടും നല്ലതും ചീത്തയുമായ അനവധി കാര്യം കൊണ്ട് അദ്ദേഹം ഒരു ഞങ്ങൾ മലയാളം അധ്യാപകർ എന്ന വംശത്തിന് വളരെ അഭിമാനവും അന്തസ്സും ഉണ്ടാക്കിയ ഒരാളാണ്. ഒരു മേഖലയും ഞങ്ങൾക്ക് മലയാള അധ്യാപകർക്ക്, മലയാളം വിദ്യാർത്ഥികൾക്ക്, മലയാളികൾക്ക് അങ്ങനെ നമ്മൾ എവിടെയും ലജ്ജിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ നമുക്ക് ഒരു തരത്തിലുള്ള അപകർഷബോധത്തിൻ്റെയും ആവശ്യമില്ല എന്ന് വരുത്തിയതിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ട്. ഈ സമയത്ത് എനിക്ക് സംസ്കൃതത്തിലൊരു പഴയ ചൊല്ലുണ്ട്, സജാതവും ഏന ജാതേന യാതി വംശ സമുന്നതി എന്നവർ പറയും. അവനവൻ്റെ വംശത്തിന് ഉന്നതി ഉണ്ടാക്കാൻ ആര് പ്രവർത്തിച്ചുവോ അവൻ മാത്രമേ ജനിച്ചിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെ മലയാള പഠിതാക്കളുടെയും മലയാള അധ്യാപകരുടെയും അന്തസ് ഉയർത്തിപ്പിടിച്ചതിൻ്റെ കീർത്തി, അതിൻ്റെ ക്രെഡിറ്റ് പ്രധാനമായും കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടിലധികമായി അഴീക്കോട് മാഷ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതത്തിൽ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സാഹിത്യകാരനായിരുന്നു സുകുമാർ അഴീക്കോടെന്ന് പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങൾ അനുസ്മരിച്ചു. അദ്ദേഹം മതേതരത്വത്തിനും മത സൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. ഉന്നതമായ മൂല്യങ്ങൾ ജീവിതത്തിൽ പുലർത്തിയ ഒരു സാഹിത്യകാരം കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സാമൂഹ്യ ജീർണതയ്ക്ക് എതിരിൽ ശക്തമായി പ്രതികരിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. സ്വാർത്ഥ ലാഭങ്ങളില്ലാത്ത രാജ്യസ്നേഹിയായിരുന്നു.
ഇന്ന് രാവിലെ 6:40 സുകുമാർ അഴീക്കോട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്. ഇരവിമംഗലത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സംസ്കാരം എവിടെ നടത്തണമെന്ന് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച വാർത്തകളും വിശേഷങ്ങളും ഇത് സംബന്ധിച്ച വാർത്തകളും കൂടുതൽ അനുസ്മരണങ്ങളും എല്ലാം തന്നെ വരുന്ന വാർത്താ ബുള്ളറ്റിനുകളിൽ ഉണ്ടായി.